നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിലെ മൊഡ്യൂൾ 1 ആയ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ടും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ആണ്. അപ്പം നമ്മൾ പാർട്ട്നേഴ്സ് അക്കൗണ്ട് പറഞ്ഞിരുന്നു അല്ലേ, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെ രണ്ട് മെത്തേഡുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ പാർട്ട്നേഴ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രണ്ട് അക്കൗണ്ട്സ് ആണ് ഡ്രോയിങ്സ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും. അപ്പോൾ ഇത് രണ്ടും ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടാണ്. അതായത് ബിസിനസ്സിൽ നിന്നും പാർട്ട്നേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫണ്ടൊക്കെ വിഡ്രോ ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. അതേപോലെ ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ തുടങ്ങിയ കാര്യത്തിൽ പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള എല്ലാം കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും. അപ്പോൾ ഈ രണ്ട് അക്കൗണ്ടും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം മറ്റേതെന്താണ്, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സിന് കിട്ടേണ്ടതും പാർട്ട്നേഴ്സ് ബിസിനസ്സിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരുന്നു എന്ത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി എന്താണ് ഡ്രോയിങ്സ് അക്കൗണ്ട് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സിൽ നിന്നും ഓണർ അല്ലെങ്കിൽ പാർട്ട്ണർ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സോറി, വിഡ്രോ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അത് ക്യാഷായിട്ടാവാം, കൈൻഡായിട്ടാവാം. ഇപ്പം ചില ഓണറാണെങ്കിൽ ബിസിനസ്സിൽ നിന്ന് എന്ത് ചെയ്യുക, അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പേഴ്സണൽ ആവശ്യമായിരിക്കണം, ആ ഓണറിൻ്റെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിൽ നിന്നും തുകയായിട്ട് എടുത്തുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റ്, അതായത് ഇപ്പം മെഷീനറിയോ അല്ലെങ്കിൽ ഫർണിച്ചറോ ഒക്കെ, ബിസിനസ്സിൽ കിടക്കുന്ന ഫർണിച്ചറൊക്കെ പാർട്ട്ണർ എന്ത് ചെയ്യാം, ചിലപ്പോൾ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോകാം. അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് പോയാൽ അതിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്, ഡ്രോയിങ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ നോക്കിയേ, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് വിഡ്രോൺ ബൈ ദ പാർട്ട്ണർ ഫ്രം ദ ബിസിനസ് ടു മീറ്റ് ദയർ പേഴ്സണൽ നീഡ്സ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് പ്രോഫിറ്റ് ഈസ് നോൺ ആസ് ഡ്രോയിങ്സ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്നും പാർട്ട്ണറെ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ദ ഫേം ഓപ്പൺ സെപ്പറേറ്റ് ഡ്രോയിങ്സ് അക്കൗണ്ട് ഫോർ ഈച്ച് വൺ. അപ്പോൾ ഈ ഡ്രോയിങ്സ് അക്കൗണ്ടുകൾ ആരാണ് ഓപ്പൺ ചെയ്യുന്നത്, ആ സ്ഥാപനമാണ് ഓപ്പൺ ചെയ്യുന്നത് അല്ലേ. കാരണം സ്ഥാപനത്തിനാണ് അറിയേണ്ടത് ഓരോ പാർട്ട്ണറും എത്ര തുകയാണ് ബിസിനസ്സിൽ നിന്നും അവരുടെ ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോയത് എന്നുള്ളത് അറിയേണ്ടത് ആവശ്യം ഫേമിനാണ് അല്ലെ, ബിസിനസ്സിനാണ്. അതുകൊണ്ട് ബിസിനസ്സാണ് ഓരോ പാർട്ണറിൻ്റെ പേരിലും എന്ത് ചെയ്യുന്നത്, ഡ്രോയിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ദി എമൗണ്ട് വിഡ്രോൺ ബൈ ഈച്ച് പാർട്ണർ ഈസ് ഡെബിറ്റഡ് ടു ഹിസ് ഡ്രോയിങ്സ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. അപ്പം അവർ ഡ്രോയിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡ്രോയിങ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് അവർ എന്ത് ചെയ്യുന്നത്, ഓരോ ഏത് പാർട്ണറാണോ എന്ന് വെച്ചാൽ ആ പാർട്ണറിനെ എന്ത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുകയും ക്രെഡിറ്റ് സൈഡിൽ അവർ എത്ര രൂപയാണോ കൊണ്ടുപോയത് അത് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്നുള്ളതായിട്ട് കാണിക്കുകയും ചെയ്യുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ, ആ വർഷം ലാസ്റ്റ് ആകുമ്പം ഡ്രോയിങ്സ് അക്കൗണ്ട് ഓഫ് ഈച്ച് പാർട്ണർ ഈസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ടു ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. എന്നിട്ട് ആ ഒരു വർഷം ലാസ്റ്റ്, അവർ പലതവണ എടുക്കാമല്ലോ, പല പല ടൈമിലായിട്ട് പല രീതിയിൽ എമൗണ്ടുകൾ എടുക്കാം. അപ്പോൾ ഒരു വർഷം ലാസ്റ്റ് ആകുമ്പോൾ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു, ആ എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് മാറ്റും. അത് എങ്ങനെയാണ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലുള്ള ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് മാറ്റുന്നു. ബട്ട് ആൻഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഇറ്റ് ഈസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ഹിസ് കറണ്ട് അക്കൗണ്ട്. എന്നാൽ നമ്മുടെ ബിസിനസ് ഫോളോ ചെയ്യുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് അല്ലെ, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് എവിടെ കാണിക്കത്തുള്ളൂ, കറണ്ട് അക്കൗണ്ടിലേ കാണിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓരോ പാർട്ണറിൻ്റെ പേരിലും ഓപ്പൺ ചെയ്യുന്നു, അതായത് ബിസിനസ്സിൽ നിന്നും ഓരോ പാർട്ണർ എടുത്തുകൊണ്ട് പോയ പേഴ്സണൽ ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോയ തുക കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ആ ഒരു വർഷം അവസാനം ഇവർ എത്ര തവണ ബിസിനസ്സിൽ നിന്നും പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഫണ്ട് എടുത്തോ അതെല്ലാം നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ കാണിക്കുകയും ലാസ്റ്റ് അത് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള ആ എമൗണ്ട് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ കറണ്ട് അക്കൗണ്ടിലോട്ടും എടുക്കും. ഇത്രയുമാണ് ഡ്രോയിങ്സ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. അതും ഈ പറഞ്ഞതുപോലെ ഡ്രോയിങ്സ് അക്കൗണ്ട് പോലെ തന്നെയുള്ള മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മുടെ ഈ ഒരു പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന മറ്റൊരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ നോക്കാം ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്നുള്ളത്. എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇൻ പാർട്ണർഷിപ്പ് ഈസ് ആൻ എക്സ്റ്റെൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ ഫോമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ,
is to prepare to show how net profit has been distributed among partners. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ആ നെറ്റ് പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് എങ്ങനെയാണ് വീതിച്ച് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് എക്സ്റ്റെൻഷൻ ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറയാനുള്ള കാരണം. ദിസ് അക്കൗണ്ട് ഇസ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചതിന് ശേഷമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നത്. അതായത് ബാക്കിയുള്ള എല്ലാ, അതായത് പാർട്ട്നറിന് കൊടുക്കാനുള്ളതും എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളും നടത്തുന്നത് നമ്മളെവിടെയാണ്, ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണ്. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് ആയാലും നെറ്റ് ലോസ് ആയാലും അത് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നെറ്റ് പ്രോഫിറ്റ്, അതായത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലോട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ആൻഡ് കമ്മീഷൻ ടു പാർട്ട്നേഴ്സ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ക്രെഡിറ്റ് ചെയ്യത്തുള്ളൂ. അതായത് പാർട്ട്ണറിന് കിട്ടാനുള്ളത് എന്തൊക്കെയാണ്, പ്രോഫിറ്റിൻ്റെ വിഹിതവും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നൊക്കെ പറയുന്നത് പാർട്ട്ണറിന് കിട്ടാനുള്ളതാണ്, അതുകൊണ്ട് അത് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുപോലെ തന്നെ സാലറി, കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ്, പാർട്ട്ണറിന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് കമ്പനിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ, അതായത് കമ്പനിയെ സംബന്ധിച്ച് എന്തൊക്കെയാണ് നഷ്ടം, എന്തൊക്കെയാണ് ലാഭം എന്നുള്ളത് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യേണ്ടത്. ഇറ്റ് വുഡ് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഹൗ അവർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോ എ നെറ്റ് ലോസ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നെറ്റ് ലോസ് ആണെങ്കിലോ നമ്മളതെവിടെ കാണിക്കണം, ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ആഫ്റ്റർ ദീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഹാവ് ബീൻ മെയ്ഡ്, ഈ പറഞ്ഞ പോലെയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറി കമ്മീഷൻ അതെല്ലാം നമ്മൾ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, എന്തെങ്കിലും ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രം, അതിൻ്റെ ഫോർമാറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒന്ന് വരയ്ക്കുക. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, അങ്ങനെ രണ്ട് സൈഡ്, ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡും ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ നമുക്ക് ക്വസ്റ്റിനകത്ത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതെവിടെ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് എഴുതേണ്ടത്. ബ്രാക്കറ്റ് വേണം നമ്മൾ എന്ത് കാണിക്കാൻ, നെറ്റ് പ്രോഫിറ്റ് എന്ന് കാണിക്കാൻ. നെറ്റ് പ്രോഫിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക, പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് എഴുതുക, ആ എമൗണ്ട് കാണിക്കാൻ. അതിനുശേഷം ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുകയാണെങ്കിൽ അതും നമ്മളിവിടെ എടുക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നതും ആർക്ക് കിട്ടാനുള്ളതാണ്, പാർട്ട്ണറിനെ സംബന്ധിച്ച് അവർക്ക് ഇൻകമാണ്, അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അതും ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഈ രണ്ട് ഐറ്റം മാത്രമേ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരുള്ളൂ. അതിനുശേഷം ഡെബിറ്റ് സൈഡ് എന്ന് പറയുമ്പം ഒന്നുകിൽ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ കാണിക്കും, ഇല്ല നെറ്റ് ലോസ് ആണ് എന്നുണ്ടെങ്കിൽ അതെവിടെ കാണിക്കേണ്ടത്, ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അതും പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ നെറ്റ് ലോസ് എന്ന് കാണിക്കുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും സംഭവിക്കുന്നത്. അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ പാർട്ട്ണറിനെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണല്ലേ, അതായത് അവരെന്ത് ചെയ്യേണ്ടതാണ്, ബിസിനസ്സിലോട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് അവർക്ക് പാർട്ട്ണറിൽ നിന്ന് കിട്ടാനുള്ളതായതുകൊണ്ടാണ് നമ്മളത് ഡെബിറ്റ് സൈഡിൽ കാണിച്ചിരിക്കേണ്ടത്. അതുപോലെ തന്നെ പാർട്ട്ണർ സാലറി, പാർട്ട്ണറിന് എന്ത് കൊടുക്കുന്നു, സാലറി കൊടുക്കുന്നു. പാർട്ട്ണറിന് എന്ത് കൊടുക്കണം, കമ്മീഷൻ കൊടുക്കുന്നു. പിന്നെ നമ്മൾ എന്തെങ്കിലും റിസർവായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇത്രയും, അതായത് നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് ഇത്രയും തുകകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മിച്ചമുണ്ട് എന്നുണ്ടെങ്കിൽ എവിടെയാണ്, ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് മിച്ചം വന്നെങ്കിൽ ആ തുക നമ്മൾ ലോസാണ്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാറ്റുന്നു. ഇനി ഇവിടെയാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ അത് പ്രോഫിറ്റാണ്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റായാലും ലോസായാലും പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മാറ്റുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും മാത്രമാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയാലും ശരി, പാർട്ട്ണറിൻ്റെ സാലറി, പാർട്ട്ണറിൻ്റെ കമ്മീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഫോർമാറ്റ്. ഇനി നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം അടുത്ത വീഡിയോയിലൂടെ കാണാം.